മീഡിയടെ കുഞ്ഞാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വീഡിയോസുകൾക്ക് വാച്ച് ടൈം ഇല്ലാത്തത്. മോണിറ്റൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി 4000 വാച്ച് ഓറും 1K സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്താലും ഈ ഒരു 4000 വാച്ച് അവർ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം പലരും 5K 6K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഈ ഒരു മോണിറ്റൈസേഷന് വേണ്ടിയുള്ള 4000 വാച്ച് അവർ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഇതെന്തുകൊണ്ടാണ്, ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം, നമുക്ക് നല്ല രീതിയിലുള്ള വാച്ച് അവർ നമ്മുടെ വീഡിയോയ്ക്ക് എങ്ങനെ കൊണ്ടുവരാം, ഇതിനെക്കുറിച്ചിട്ടാണ് നോക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ വാച്ച് അവർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോ എൻഗേജ്ഡ് ആണെന്ന് യൂട്യൂബിന് തോന്നിയതായിട്ട് കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാനും ആ വീഡിയോയ്ക്ക് കൂടുതലായിട്ട് വ്യൂസ് വരാനും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് 3 കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സുകളും ട്രിക്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടുണ്ട്, നമ്മുടെ ചാനലുമായിട്ട് തന്നെ ബേസ് ചെയ്തിട്ടുള്ളൊരു പേജാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേജൂടെ കയറി ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എത്ര നല്ല ടിപ്സ് നമ്മുടെ വീഡിയോയിൽ പ്രയോഗിച്ചാലും നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് കൊള്ളാമെങ്കിൽ മാത്രമേ ഈ ടിപ്സുകളൊക്കെ പ്രയോജനപ്പെടുത്തുള്ളൂ, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് ആദ്യം തന്നെ ബെസ്റ്റ് ആക്കാൻ നോക്കുക, നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ വീഡിയോ ആക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാച്ച് ടൈം കൂട്ടാൻ സാധിക്കും. ഈ ഒരു വാച്ച് ടൈം കൂടുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വീഡിയോയിലെ എൻഗേജ്മെൻറ്റ് കൂട്ടാം, എൻഗേജിങ് കൂട്ടാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ എൻഗേജ്ഡ് ആണെന്ന് തോന്നി കഴിയുമ്പോൾ യൂട്യൂബ് കൂടുതൽ ഇംപ്രഷൻ നൽകാനും അതുവഴി കൂടുതൽ വ്യൂസ് കിട്ടാനും നിങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് വരാനും എല്ലാം ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു വ്യൂവർ നമ്മുടെ വീഡിയോ കയറി കാണാൻ നേരത്തെ അയാളെയും കൊണ്ട് നമ്മുടെ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിപ്പം 1 മിനിറ്റ് ആയിരിക്കാം, 2 മിനിറ്റ് ആയിരിക്കാം, 3 മിനിറ്റ് ആയിരിക്കാം, എത്രയെങ്കിലും മിനിറ്റ് ആയിക്കോട്ടെ, ആ ഒരു അത്രയും മിനിറ്റും അല്ലെങ്കിൽ അത്രയും സെക്കൻഡ്സ് നമ്മൾ അയാളെ നമ്മുടെ വീഡിയോയിലേക്ക് പിടിച്ചിരുത്തുക എന്ന് പറയുന്ന ഒരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം മെയിനായിട്ടും നമ്മൾ വ്ളോഗേഴ്സിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു വീഡിയോയുടെ തുടക്കം തന്നെ ചിലപ്പോൾ അവരുടെ ആ ഒരു വീഡിയോയ്ക്ക് അതിൽ മെയിനായിട്ടും ഹൈപ്പ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയുടെ ആദ്യം തന്നെ കൊണ്ട് കാണിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഭാഗം അവസാനം ആ ഒരു ഭാഗത്ത് എന്ത് നടന്നെന്ന് കാണാൻ വേണ്ടി അവർ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണും. ഒന്നെങ്കിൽ അവർ സ്കിപ്പ് ചെയ്തെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഭാഗങ്ങൾ കാണും. ഇങ്ങനെ സ്കിപ്പ് ചെയ്താൽ പോലും ഞാനൊരു കാര്യം പറയാം, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ടിരുന്ന് കാണുന്നതിലും കൂടുതലും സമയം അയാൾ നമ്മുടെ വീഡിയോയിൽ ചിലവഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വ്ളോഗേഴ്സൊക്കെ അവരുടെ വീഡിയോയ്ക്കകത്ത് വരുന്ന മെയിനായിട്ടുള്ള കാര്യമായിരിക്കും അവർ തമ്മിൽ എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാരെ ആ വീഡിയോയിലേക്ക് ആ ഒരു കാര്യം കാണാനായിട്ട് വരും. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു വീഡിയോ ചിലപ്പോൾ ഫുള്ളായിട്ടിരുന്ന് കാണാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വീഡിയോയുടെ നടുഭാഗത്തായിട്ട് അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനമായിട്ട് ആൾക്കാരെ ഹുക്ക് ചെയ്ത് വയ്ക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആ ഒരു വീഡിയോയുടെ ആദ്യം തന്നെ അയാളിലേക്ക് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാനും ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്ന 5 ടിപ്സ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുകയാണ്. ഈ ഒരു ടിപ്സ് കൂടാതെ ഒരു ബോണസ് ടിപ്പ് കൂടെ ആ ഒരു വീഡിയോയുടെ അവസാനം ഉണ്ടെന്ന് ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ വെച്ച് തന്നെ ഞാൻ പറയുകയാണ്, ആ ഒരു വീഡിയോയുടെ ഇൻട്രോ ഭാഗത്ത് തന്നെ പറയുകയാണ്, ഈ ഒരു 5 ടിപ്സ് കൂടാതെ ഞാനൊരു ബോണസ് ടിപ്പ് കൂടെ ഈ ഒരു വീഡിയോയുടെ അവസാനം തരുന്നുണ്ട്. ഈ ഒരു ബോണസ് ടിപ്പ് കൊണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടാക്കാനൊക്കെ സാധിക്കും എന്ന് പറയുമ്പോൾ ആ ഒരു ബോണസ് ടിപ്പ് കൂടെ ലഭിക്കാൻ വേണ്ടി ആ ഒരു വീഡിയോ ചിലപ്പോൾ ഫുള്ളായിട്ടിരുന്ന് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോയുടെ ഓഡിയൻസ് റിട്ടൻഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ചില വീഡിയോസിൽ നമ്മൾ അവസാനം ബോണസ് ടിപ്പ് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന കാര്യം മനസ്സിലാകുന്നു പറയുമ്പോൾ ആൾക്കാർ കൂടുതലും നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുകയും ആ ഒരു വീഡിയോയ്ക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂടുകയും അതുപോലെ തന്നെ ആ ഒരു വീഡിയോ നല്ല രീതിയിലുള്ള റീച്ചിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത്. കൂടുതലായിട്ട് നിങ്ങളുടെ വീഡിയോസിൽ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന മെയിനായിട്ടുള്ള ഒരു മാസ്റ്റർ ടിപ്പാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സഹായപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സുകൾക്കും ട്രിക്സുകൾക്കും അതുപോലെ ടെക് അപ്ഡേറ്റ്സുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ്, സിജിൻ ദേവസ്യ.